സ് നമ്മൾക്കിന്ന് ചാമ്യാരി വെച്ച് കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കിയാലോ അതിന് ഞാൻ നാനൂറ് ഗ്രാം ചാമ്യാരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാമ്യാരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴു ഉഴുന്ന് നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇത് കഴുകി നമ്മൾക്ക് എടുക്കണം നല്ലപോലെ അഴുക്കുണ്ടാവും ഒന്ന് കഴുകി അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് പലഹാരങ്ങൾ മാത്രമല്ല നമ്മൾക്ക് പാലാടപ്രഥമം വെക്കുന്ന അതേപോലെ നമുക്ക് വെക്കാം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടാം ഇത് ആറു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം മിക്സിയുടെ ജാറെ എടുത്ത് അതിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഈ കുതിരാൻ വെച്ച വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതത്തൊട്ട് നോക്കുമ്പോൾ തരിതരിപ്പൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം ബാക്കിയുള്ളത് കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾക്കൊന്ന് കറക്കിയെടുക്കാം അതിനുശേഷം ആ വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ കയ്യിലോണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾ കൈകൊണ്ടാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യാം ഞാൻ കയ്യിലോണ്ടാണ് പൊതുവെ മാവുകൾ മിക്സ് ചെയ്ത് വെക്കാറുള്ളത് ഇതാ ഇതുപോലെ ലൂസായി കിട്ടണം നമുക്ക് നല്ല ആവണ്ട നല്ല കട്ടിയാവണ്ട കാരണം നമുക്ക് മാവ് പൊങ്ങി വരുമ്പോൾ ഈ ലൂസിലാണെങ്കിൽ കുറച്ചും കട്ടിയായിട്ടാണ് കിട്ടുക ഒരു ഓവർനൈറ്റ് വയ്ക്കുക ഇതാ നമ്മൾക്ക് പോലെ മാവ് കട്ടിയായി കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ആണ് ഇത് ഇരിക്കുന്നത് നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ആദ്യം ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഇഡ്ഡിത്തൊട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലപോലെ പൊങ്ങി വരും ഒരു ഒരഞ്ച് ആറ് മിനിറ്റ് നമ്മൾക്ക് ഇത് അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി മൂടി അടച്ച് വെച്ച് നമുക്ക് ഒരു ആറ് മിനിറ്റ് വേവിച്ചെടുക്കാം ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങിയും വന്നിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇല്ല ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമല്ല ഇത് പച്ചവെള്ളമാണ് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇത് എടുക്കാൻ കിട്ടും നമുക്കിത് എടുക്കാം പെട്ടെന്ന് എടുക്കാൻ കിട്ടും ഇതാ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും തുണിയാണ് നിങ്ങൾ വെച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാ നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ലിയാണ് നമുക്ക് അടുത്തത് ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ആദ്യം അത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കത്രയും കട്ടിയിൽ നമുക്ക് ദോശ ഉണ്ടാക്കണ്ട അപ്പോൾ നേർങ്ങനെയാണല്ലോ ദോശ ഉണ്ടാക്കണ്ട അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ദോശമാവിൻ്റെ പരുവം നമ്മൾക്ക് സ്ഥിരം ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതാ ഈ പരുവത്തിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം അത് ഞാനൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് ദോശത്താവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ചുറ്റിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമുക്ക് എണ്ണ തൂവിക്കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇതായിട്ടുണ്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ അതാ അപ്പം നമുക്ക് അതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം ഒരു അഞ്ചാറ് ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് പണ്ടത്തെ മുത്തശ്ശിമാർ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് ചെറുധാന്യങ്ങളാണ് ഈ ചാമ തേന റാഗിയൊക്കെ ഇപ്പോൾ അധികം ആൾക്കാർ ഉപയോഗിക്കൽ കുറവാണ് ഇതുപോലെയുള്ള ചെറുധാന്യങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുക നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കണത് അതിന് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലി ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ചെറിയ സവോള വരഞ്ഞിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവോളയൊക്കെ ലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക കുറേശ്ശെ എണ്ണ തടവി കൊടുത്താൽ മതി ഉപ്പിട്ടതിന് മാവിതിരേക്ക് ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് ഇതായി കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് ചുട്ടെടുക്കാം ഇതെല്ലാം ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിടാം ആദ്യം ഒഴിച്ചത് നമ്മൾക്ക് പെട്ടെന്ന് ആയി കിട്ടും ഇതിൻ്റെ മുകളിലേ കൂടി കുറച്ച് എണ്ണ കൂടെ തൂവി കൊടുക്കാം ഈ നടുഭാഗത്തുള്ളത് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ കാരണം ചൂട് അവിടെയാണല്ലോ കൂടുതൽ അടിക്കുക അതിനനുസരിച്ചിട്ട് നമുക്കത് തിരിച്ചിട്ട് നമുക്കത് ആദ്യം എടുത്ത് പിന്നീട് എണ്ണ ഒഴിച്ചിട്ട് അത് വേഗം വേഗം ചുട്ടെടുക്കാം നമ്മൾക്കിത് ഒരു രണ്ട് പ്രാവശ്യം അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം എടുക്കാം ഭാഗത്ത് കുറച്ച് അത് മാറ്റിയ ഭാഗമാകുന്നതിന് മുന്നേ നമ്മൾക്ക് ഇതിലൊഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ചുട്ടെടുക്കാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അയി കിട്ടും അങ്ങനെ നമുക്കെല്ലാം ചുട്ടെടുക്കാം നമ്മളുടെ ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇന്ന് ചാമേരി വെച്ചിട്ട് മൂന്ന് തരം പലഹാരങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് മൂന്ന് തരം പലഹാരങ്ങളല്ല കേട്ടോ ഒത്തിരി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അതുപോലെ പായസമായാലും എന്തായാലും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു മില്ലറ്റാണിത് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ വളരെ ഉപകരിക്കും ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോ വരും എല്ലാവർക്കും എൻ്റെ നന്ദി